യിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കൺഫ്യൂസിംഗ് ഫാക്ട്സ് ആണ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുന്നതിന് തൊട്ടടുത്ത ബെല്ലേക്കൺ കൂടി ഇനേബിൾ ചെയ്യുക ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കാൺപൂർ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കാൺപൂർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ഇ എം എസ് കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം നീലേശ്വരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഉമേഷ് റാവുവിന്റെ മണ്ഡലം മഞ്ചേശ്വരം ആയിരത്തി തൊള്ളായിരത്തി എൻപത്തിയേഴിൽ ഇ എം എസ് കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം നീലേശ്വരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഉമേഷ് റാവു പ്രതിനിധീകരിച്ച മണ്ഡലം മഞ്ചേശ്വരം കേരള ഫോക്ക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ക് ലോർ ആൻഡ് ഫോക്ക് ആർട്സിന്റെ ആസ്ഥാനം മണ്ണടി പത്തനംതിട്ട അക്കാദമി കണ്ണൂർ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ക് ലോർ ആൻഡ് ഫോക്ക് ആർട്സ് മണ്ണടി പത്തനംതിട്ട രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിന് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച സ്ഥലം ബണ്ടിലപ്പള്ളി ആന്ധ്രാപ്രദേശ് വിനോബാഭാവെ ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം പോച്ചമ്പള്ളി ഇന്ത്യയിലെ ഏറ്റവും വലിയ യുറേനിയം ഖനി തുമിലപ്പള്ളി രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിന് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച സ്ഥലം ബണ്ടിലപ്പള്ളി ആന്ധ്രാപ്രദേശ് വിനോബാഭാവെ ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം പോച്ചമ്പള്ളി ഇന്ത്യയിലെ ഏറ്റവും വലിയ യുറേനിയം ഖനി തുമിലപ്പള്ളി പന്നിപ്പനിക്ക് കാരണമായ വൈറസ് എച്ച് വൺ എൻ വൺ പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് എച്ച് ഫൈവ് എൻ വൺ പന്നിപ്പനിക്ക് കാരണമായ വൈറസ് എച്ച് വൺ എൻ വൺ പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് എച്ച് ഫൈവ് എൻ വൺ ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല ഹൂബ്ലി കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദി ഹൂഗ്ലി ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല ഹൂബ്ലി കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദി ഹൂഗ്ലി മനുഷ്യന് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ മനുഷ്യ നേത്രത്തിന്റെ വ്യാസം രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ മനുഷ്യന് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ മനുഷ്യ നേത്രത്തിന്റെ വ്യാസം രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ അവസാനത്തെ അത്താഴം എന്ന ചിത്രം വരച്ചത് ലിയനാഡോ ഡാവിഞ്ചി അന്ത്യവിധി എന്ന ചിത്രം വരച്ചത് മൈക്കൽ ആഞ്ചലോ അവസാനത്തെ അത്താഴം വരച്ചത് ലിയനാഡോ ഡാവിഞ്ചി അന്ത്യവിധി വരച്ചത് ആഞ്ചലോ നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥി യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥി നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥിയും യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയുമാണ് കരളിനെക്കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി ഉരകങ്ങളെക്കുറിച്ചുള്ള പഠനം ഹെർപ്പറ്റോളജി കരളിനെക്കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി ഉരകങ്ങളെക്കുറിച്ചുള്ള പഠനം ഹെർപ്പറ്റോളജി ഇറാന്റെ പഴയ പേര് പേർഷ്യ ഇറാഖിന്റെ പഴയ പേര് മെസ്സപ്പോട്ടോമിയ ഇറാന്റെ പഴയ പേര് പേർഷ്യയും പഴയ പേര് മെസ്സപൊട്ടോമിയുമാണ് വൺ ലൈഫ് സെക്കൻഡ് ലൈഫ് എന്നീ കൃതികൾ രചിച്ചത് ക്രിസ്ത്യൻ ബെർണാഡ് ഹാഫ് എ ലൈഫ് എന്ന കൃതി രചിച്ചത് വി എസ് നൈപോൾ ഹാഫ് ഗേൾ ഫ്രണ്ട് രചിച്ചത് ചേതൻ ഭഗത് വൺ ലൈഫ് സെക്കൻഡ് ലൈഫ് എന്നീ കൃതികൾ രചിച്ചത് ക്രിസ്ത്യൻ ബർനാഡ് ഹാഫ് ൈഫ് രചിച്ചത് വി എസ് നായി്പോൾ ഹാഫ് ഗേൾ ഫ്രണ്ട് രചിച്ചത് ചേതൻ ഭഗത് ജയിൽ ഡയറി എന്ന ഗ്രന്ഥം രചിച്ചത് സി രാജഗോപാലാചാരി പ്രിസൺ ഡയറി എഴുതിയത് ജയപ്രകാശ് നാരായൺ പ്രിസണേഴ്സ് സ്ക്രാപ്പ് ബുക്ക് രചിച്ചത് എൽ കെ അദ്വാനി ജയിൽ ഡയറി രചിച്ചത് സി രാജഗോപാൽ ആചാരി പ്രിസൺ ഡയറി രചിച്ചത് ജയപ്രകാശ് നാരായൺ പ്രിസണേഴ്സ് സ്ക്രാപ്പ് ബുക്ക് രചിച്ചത് എൽ കെ അദ്വാനി യുറാനസ് ഗ്രഹം കണ്ടെത്തിയത് വില്യം ഹർഷൽ രക്തചംക്രമണം കണ്ടെത്തിയത് വില്യം ഹാർവി യുറാനസ് ഗ്രഹം കണ്ടെത്തിയത് വില്യം ഹർഷൽ രക്തചംക്രമണം കണ്ടെത്തിയത് വില്യം ഹാർവി ലോകത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യം കാനഡ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനം ഗുജറാത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജില്ല കണ്ണൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ചേർത്തല ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം കാനഡ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ചേർത്തല മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ നൃത്തം മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവൽ ഈതാണെന്റെ പേര് മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ നൃത്തം മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവൽ ഇതാണ് എൻ്റെ പേര് ആദ്യ കൃത്രിമ മൂലകം ടെക്നീഷ്യൻ ആദ്യ കൃത്രിമ നാര് റയോൺ ആദ്യ കൃത്രിമ പഞ്ചസാര സാക്കറിൻ ആദ്യ കൃത്രിമ റബ്ബർ നിയോപ്രീൻ ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് ആദ്യ കൃത്രിമ മൂലകം ടെക്നീഷ്യം കൃത്രിമ നാര് റയോൺ കൃത്രിമ പഞ്ചസാര സാക്കറിൻ കൃത്രിമ റബ്ബർ നിയോപ്രീൻ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് കൊറണ്ടത്തിന്റെ രാസനാമം അലുമിനിയം ഓക്സൈഡ് കാർബറാണ്ടത്തിന്റെ രാസനാമം സിലിക്കൺ കാർബൈഡ് കൊറണ്ടം അലുമിനിയം ഓക്സൈഡ് കാർബറാണ്ടം സിലിക്കൺ കാർബൈഡ് ലാൽബാഗ് ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് കർണാടക ഹസാരിബാഗ് ദേശീയോദ്യാനം ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ് ലാൽബാഗ് ഉദ്യാനം കർണാടക ഹസാരിബാഗ് ദേശീയോദ്യാനം ജാർഖണ്ഡ് സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ഗാന്ധിജി പവനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ഭാവേ സബർമതിയിലെ സന്യാസി ഗാന്ധിജി പവനാറിലെ സന്യാസി ഭാവേ ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ ധാന്യപുര പഞ്ചാബ് നിശബ്ദ വസന്തം എന്ന കൃതി മദർ ഇന്ത്യ എന്ന കൃതി രചിച്ചത്യച്ചത്മേ നിശബ്ദ വസന്തം രചിച്ചത് റേച്ചൽ കഴ്സൺ മദർ ഇന്ത്യ രചിച്ചത് കാതറിൻമേയോ ലോക വനിതാ ദിനം മാർച്ച് എട്ട് ദേശീയ ബാലികാ ദിനം ജന സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമാർജന ദിനം നവംബർ ലോക വനിതാ ദിനം മാർച്ച് എട്ട് ദേശീയ ബാലിക ദിനം ജനുവരി സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമാർജന ദിനം നവംബർ തപാൽ സ്റ്റാമ്പിൽ ഇടനേടിയ ആദ്യ ഇന്ത്യൻ വനിത മീരാഭായ് തപാൽ സ്റ്റാമ്പിലിട നേടിയ ആദ്യ കേരളീയ വനിത സിസ്റ്റർ അൽഫോൺസ തപാൽ സ്റ്റാമ്പിലിട നേടിയ ആദ്യ ഇന്ത്യൻ വനിത മീരാഭായ് ആദ്യ കേരളീയ വനിത സിസ്റ്റർ അൽഫോൺസ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് മലബാർ സിമൻസിന്റെ ആസ്ഥാനം വാളയാർ പാലക്കാട് മലബാർ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മുംബൈ മലബാർ ക്യാൻസർ സെന്ററിന്റെ ആസ്ഥാനം കൊടിയേരി കണ്ണൂർ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ കോഴിക്കോട് മലബാർ സിമൻസ് വാളയാർ പാലക്കാട് മലബാർ കുന്നുകൾ മുംബൈ മലബാർ ക്യാൻസർ സെന്റർ കൊടിയേരി കണ്ണൂർ കേരളത്തിൻ്റെ വ്യാവസായിക ജില്ല എറണാകുളം കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം കൊച്ചി കേരളത്തിൻ്റെ വ്യാവസായിക നഗരം ആലുവ കേരളത്തിൻ്റെ വ്യാവസായിക ഗ്രാമം പന്മന കേരളത്തിൻ്റെ വ്യാവസായിക ജില്ല എറണാകുളം കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം കൊച്ചി കേരളത്തിൻ്റെ വ്യാവസായിക നഗരം ആലുവ കേരളത്തിൻ്റെ വ്യാവസായിക ഗ്രാമം പന്മന കേരളത്തിൽ ജൂതന്മാർ കൂടുതലുള്ള ജില്ല എറണാകുളം കേരളത്തിൽ ജൈന മതക്കാർ കൂടുതലുള്ള ജില്ല വയനാട് കേരളത്തിൽ ജൂതന്മാർ കൂടുതലുള്ള ജില്ല എറണാകുളം ജൈന മതക്കാർ കൂടുതലുള്ള ജില്ല വയനാട് ജൂതക്കുളം സ്ഥിതി ചെയ്യുന്നത് മാടായിപ്പാറ കണ്ണൂർ ജൂതത്തെരുവ് സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി എറണാകുളം ജൂതക്കുളം സ്ഥിതി ചെയ്യുന്നത് മാടായിപ്പാറ കണ്ണൂർ ജൂതത്തെരുവ് സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി എറണാകുളം കേരളത്തിന്റെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം കൂളിമാട് കോഴിക്കോട് കേരളത്തിന്റെ ആദ്യ പുകരഹിത ഗ്രാമം പനമരം വയനാട് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം കൂളിമാട് കോഴിക്കോട് കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമം പനമരം വയനാട് ലോക കുഷ്ഠരോഗ കുഷ്ഠരോഗനിവാരണ ദിനം ജനുവരി മുപ്പത് ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി നാല് ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തിനാല് ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് ലോക പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ പതിനൊന്ന് ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴ് ലോക തൈറോയിഡ് ദിനം മെയ് ഇരുപത്തിയഞ്ച് ലോക പ്രമേഹ ദിനം നവംബർ പതിനാല് ലോക കുഷ്ഠരോഗ കുഷ്ഠരോഗനിവാരണ ദിനം ജനുവരി മുപ്പത് ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി നാല് ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തിനാല് ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് ലോക പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ പതിനൊന്ന് ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴ് ലോക തൈറോയിഡ് ദിനം മെയ് ഇരുപത്തിയഞ്ച് ലോക പ്രമേഹ ദിനം നവംബർ പതിനാല് ജ്ഞാനക്കുമി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് കരുപ്പൻ ജ്ഞാനക്കുമ്മി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി യോഗി ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് കരുപ്പൻ മലയാള ലിപി അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് പൂർണമായും മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥം മലയാള ലിപി അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് പൂർണമായും മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥം ദേവദാസികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനം ചോക്കൂർ ശാസനം അടിമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ ശാസനം തരിസാപ്പള്ളി ശാസനം ദേവദാസികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനം ചോക്കൂർ ശാസനം അടിമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ ശാസനം തരിസാപ്പള്ളി ശാസനം സ്ഥാപിച്ചത് സിആർദാസ് കോംറേഡ് മൗലാന മുഹമ്മദ് അലി ഫോർവേഡ് പത്രം സ്ഥാപിച്ചത് സിയാർദാസ് കോംറേഡ് പത്രം സ്ഥാപിച്ചത് മൗലാന മുഹമ്മദ് അലി കേരളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരം കേരളത്തിൽ ആദ്യമായി നിരോധിച്ച പത്രം സന്തുഷ്ടവാദി കേരളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരം കേരളത്തിൽ ആദ്യമായി നിരോധിച്ച പത്രം സന്തുഷ്ടവാദി ഇന്ത്യയിലെ ആദ്യ രക്തബാങ്ക് കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യ അസ്ഥി ബാങ്ക് ചെന്നൈ ഇന്ത്യയിലെ ആദ്യ ാങ്ക് ബംഗളൂരു ഇന്ത്യയിലെ ആദ്യ രക്തബാങ്ക് കൊൽക്കത്ത അസ്ഥി ബാങ്ക് ചെന്നൈ തൊക്ക് ബാങ്ക് ബംഗളൂരു പുലയമഹാസഭ സ്ഥാപിച്ചത് അയ്യങ്കാളി കൊച്ചിൻ പുലയമഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കരുപ്പൻ കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് പി കെ ചാത്തൻ മാസ്റ്റർ ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് കുറുമ്പൻ ദൈവത്താൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് അയ്യങ്കാളി കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കരുപ്പൻ കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് പി കെ ചാത്തൻ മാസ്റ്റർ ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് കുറുമ്പൻ ദൈവത്താൻ തിരുവിതാംകൂർ ഡോക്ടർ പൽപു സമാജം സ്ഥാപിച്ചത് ഡോക്ടർ പൽപു സമാജം സ്ഥാപിച്ചത് കെ മാധവൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുന്നതിന് തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക